ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചവിട്ടിയാണ്. നമുക്ക് ഇതുപോലെ ഒരു ചവിട്ടി എങ്ങനെയാ തയ്ച്ചെടുക്കുന്നത് നോക്കാം. ഇപ്പൊ ഞാൻ അതിന് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന മാക്സിയുടെ സൈഡിലൊക്കെ വന്നിട്ടുള്ള പീസ്, പിന്നെ അതുപോലെ തന്നെ സ്ലീവ് ചെറുതാക്കുമ്പോൾ മാറ്റിവെക്കുന്ന പീസ്, പിന്നെ താവ് കട്ട് ചെയ്യുമ്പോൾ അതിന്റെ പീസ്, ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ചവിട്ടി തയ്ച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആ പീസസ് ഒക്കെ വേസ്റ്റാക്കി കളയുക ചെയ്യുക. നമ്മൾ കത്തിക്കൊക്കെ ചെയ്യുന്ന പീസസ് ആണത്. അപ്പൊ നമുക്ക് കത്തിക്കൊന്നും ചെയ്യാതെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു ചവിട്ടി. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് തയ്ച്ചെടുക്കുന്നത് നോക്കാം. അപ്പൊ അതിനു മുന്നേ നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷനും ഉറപ്പുവരുത്തുക. അപ്പൊ ഞാനിവിടെ മാക്സിയുടെ പീസസ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും പീസസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചുരിദാറിന്റെ പീസൊക്കെ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ മാക്സിയുടെ പീസ് മാത്രമാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ സ്ലീവിന്റെ പീസാണ്. പിന്നെ ഇത് നൈറ്റിയുടെ താവിൽ വന്നിട്ടുള്ള പീസാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരു 2 ഇഞ്ച് വിഡ്ത്തിൽ നമുക്ക് ഈ ഓരോ പീസസും കട്ട് ചെയ്തെടുക്കാം. ഒരു തുണിയിൽ തന്നെ നമുക്ക് എത്രത്തോളം കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും നമ്മൾ പീസസ് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ എല്ലാ പീസസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, എന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വെക്കുക, എല്ലാം ഒരുമിച്ച് ചെയ്യരുത്, വെച്ചിട്ട് എടുക്കരുത്. ഇനി നമുക്ക് ഈ ഓരോ പീസസും നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പൊ സെയിം പീസിൽ വരുന്ന പീസസ് ആദ്യം ജോയിൻ ചെയ്തെടുക്കുക, എന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കുക. നമ്മൾ ഒരേ പീസസ് ഒക്കെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പീസസും ജോയിൻ ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കുമ്പോൾ ചെറിയ പീസ് ആദ്യം ജോയിൻ ചെയ്തെടുക്കാം, എന്നിട്ട് അതിനേക്കാൾ വലുത് എന്ന രീതിയിൽ ജോയിൻ ചെയ്തെടുക്കാം. അപ്പൊ ഇത്രയും ജോയിൻ ചെയ്ത പീസ് ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് വേണമെങ്കിൽ ആ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം, അത് കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഇതുപോലത്തെ പീസ് വേണം. അപ്പൊ ഇത് ഞാൻ പഴയ ഒരു നൈറ്റിയിൽ നിന്ന് കട്ട് ചെയ്തിട്ടുള്ള പീസാണ്. പഴയ നൈറ്റി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കട്ട് ചെയ്താൽ മതി, കാരണം നമ്മൾ അടിയിൽ വെക്കുന്ന പീസാണല്ലോ. അപ്പൊ അതും നമുക്ക് യൂസ്ഫുൾ ആണ്. പിന്നെ ഇതിന്റെ വിഡ്ത്ത് വരുന്നത് 17 ഇഞ്ച് ആണ്. പിന്നെ ലെങ്ത് വരുന്നത് 25 ഇഞ്ച് ആണ്. ഇനി നമുക്ക് ഇതിന്റെ സൈഡ് ഒന്ന് കൂട്ടി തയ്ച്ചു കൊടുക്കാം. ഇവിടെ തലങ്ങും വിലങ്ങും ആയിട്ട് ലൈന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ ലെങ്ത് വൈസ് വരുന്ന ആ ഒരു ലൈനിൽ സെന്റർ നിന്ന് ഒരു 4 ഇഞ്ച് അപ്പുറത്തേക്കും 4 ഇഞ്ച് ഇപ്പുറത്തേക്കും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ലൈനിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പൊ തുണിയൊന്ന് കറക്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെ പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് തന്നി പോവും. അപ്പൊ ആദ്യം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് അതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ പീസ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ മാർക്കറ്റിലെ 4 ഇഞ്ചിന്റെ ആ ഒരു പോയിന്റ് തൊട്ടിട്ട് ഇപ്പുറത്തെ പോയിന്റ് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ പീസ് ഈ ഒരു ലൈനിന്റെ സെന്ററിലായിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് മറ്റേ പോയിന്റ് വരെ സ്റ്റിച്ച് ചെയ്തിട്ട് ലോക്ക് ഇട്ടെടുക്കുക. അപ്പൊ ഈ ഒരു പോയിന്റ് വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമുക്ക് ബാക്കി ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിങ്ങനെ തിരിച്ചു വെച്ചുകൊടുക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ ഒരു രണ്ട് പീസസും ഒന്നിന് മേലെ ഒന്നായിട്ട് വരുന്ന രീതിയിലാണ് ഉണ്ടാവുക. പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാല് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മള് ഈ ഒരു ഒറ്റ പീസ് തന്നെ സ്ക്വയർ ആയിട്ട് ഈ ഒരു ക്ലോത്ത് ഫുൾ ആയിട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ കളറ് മാറി മാറി വരും ഈ ഒരു ഫാബ്രിക്കിൻ്റെ. അപ്പൊ നല്ലൊരു ഭംഗിയായിട്ട് വരും. അപ്പൊ നേരത്തെ നമ്മൾ ഒന്നിന് മേലെ ഒന്നായിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ വരുന്ന സമയത്ത് അത് രണ്ടും ലെവലായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക.
ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പീസ് വെച്ചിട്ട് ആദ്യം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക, എന്നിട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ ഒരു സൈഡൊന്ന് കവർ ചെയ്ത് വരും. അപ്പൊ നമ്മൾ റോങ് സൈഡിലാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ ലാസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ഇങ്ങനെ ഇപ്പുറത്തേക്ക് ആക്കി വെക്കുക, എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്തിട്ട് കുറച്ചൊരു അര ഇഞ്ച് കൂടുതലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് ആ ഒരു ഭാഗം ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ കണ്ടല്ലോ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു പീസിൽ നിന്ന് തന്നെ മടക്കി തയ്ച്ചു തുടങ്ങുക. അപ്പൊ ഈ ഒരു സൈഡിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, ആ സൈഡിൽ നിന്ന് തന്നെ വീണ്ടും തയ്ച്ചു കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടല്ലോ നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന പീസ് വെച്ചിട്ടാണ് ഈ ഒരു ചവിട്ടി തയ്ച്ചിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരി ഇത് ഒരുപാട് യൂസ്ഫുൾ ആണ്. ഇപ്പൊ മഴക്കാലത്ത് ആവുമ്പോ നമുക്കിത് വളരെയധികം യൂസ്ഫുൾ ആണ്. പിന്നെ നമ്മൾ ഈ ഒരു പീസസ് ഒന്നും കത്തിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല, പൊല്യൂഷൻ ഒക്കെ കുറഞ്ഞു കിട്ടും. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണോ അല്ലയോ, അല്ലെങ്കിൽ എന്റെ വീഡിയോസ് ഒക്കെ യൂസ്ഫുൾ ആണെങ്കിൽ അതൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക, എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.